നിയമപരമായും രാഷ്ട്രീയമായും സുധാകരനെ വിജയമാണ് ഈ വിധി. ഇ പി എ കൊല്ലാൻ ശ്രമിച്ചയാൾ എന്നതായിരുന്നു സുധാകരന് നേരെ സി പി എം ചാർത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ കളങ്കം. ആ ദുഷ്പേരാണ് വിധിയോടെ ഇല്ലാതാകുന്നത്. വിധി സി പി എമ്മിനേറ്റ തിരിച്ചടിയാണെന്ന് കെ സുധാകരൻ. സുപ്രീം കോടതിയിൽ പോയാലും കേസിനെ നേരിടും. സി പി എം തന്നെ വേട്ടയാടാൻ ശ്രമിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. എന്നാൽ അങ്ങനെയങ്ങ് കീഴടങ്ങില്ലെന്നാണ് ഇ പി ജയരാജൻ്റെ നിലപാട്. വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു. സ്വന്തം നിലയിലും ആവശ്യമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പിണറായി വിജയനെ ലക്ഷ്യമിട്ട് കെ സുധാകരനാണ് ആസൂത്രണവും ഗൂഢാലോചനയും നടത്തിയതെന്ന് ഇ പി ജയരാജൻ ഒന്നുകൂടി ആരോപിച്ചു. ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല, ഇനി സുപ്രീം കോടതിയുണ്ട്. ഇങ്ങനെ ആർ എസ് എസിൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ്. ടീം മാതൃഭൂമി ന്യൂസ്.